എത്ര കാലമായില്ല നമ്മളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരുമിച്ച് അടുത്ത് കാണുവാൻ പറ്റാത്ത വിധം നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ വിഷമമുണ്ടോ അങ്ങനെയൊക്കെ കാണാൻ പറ്റാത്തതിലൊക്കെ ഒറ്റപ്പെട്ടു പോയതിൽ വിഷമമുണ്ടോ? ടിൻസി തോമസിന് ചെറിയ സങ്കടം ഉണ്ട് അല്ലേ? ഓക്കെ, റെഡ്മി, റെഡ്മിയുടെ പേര് എനിക്കറിയില്ല, ഫോണിന്റെ പേര് അങ്ങോട്ടില്ല. റെഡ്മി ഓക്കെ ഉണ്ടല്ലേ. ഓക്കെ, നമ്മളൊക്കെ ഒറ്റയ്ക്കാണെങ്കിലും പ്രിയമുള്ളവരെ, നമ്മളുടെ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോ നമ്മളുടെ ജീവിതയാത്ര കോവിഡ് ആണെങ്കിലും എന്ത് പ്രതിസന്ധി ആണെങ്കിലും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോയേ പറ്റൂ. സ്വർഗത്തിൽ എത്തുന്നത് വരെ തുടരേണ്ട യാത്രയാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ അപ്പച്ചനെ പറ്റി, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന, സദാസമയവും നമ്മെ നോക്കിക്കൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു അപ്പനെ പറ്റി നമ്മൾ ഇന്ന് കേൾക്കുകയാണ്. ലിജേട്ടൻ പറഞ്ഞത് ഞാൻ കുറച്ച് ഭാഗം കേട്ടു, വിളവുകളേറെ അത് കൊയ്യാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ വിളി കേട്ട് അതിനോട് പ്രത്യുത്തരിക്കാൻ വന്ന പ്രിയപ്പെട്ടവരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു പരിശീലന യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഒരു വലിയ ദൗത്യം, വലിയ ഉത്തരവാദിത്വം, അത് കൂടുതൽ മനോഹരമായി പൂർത്തിയാക്കുവാൻ വേണ്ട വലിയ കൃപ, ദൈവമേ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടയിലെ എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരിലേക്കും വർഷിക്കണമേ എന്ന് നമുക്കൊന്ന് സമൃദ്ധമായി വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളിൽ ഒന്ന് ഈശോയുടെ പക്കലേക്ക് നിർത്തി, നമ്മുടെ അപ്പന്റെ പക്കലേക്ക് നിർത്തി ശാന്തമായി നമുക്ക് സ്തുതിക്കാം. ഹാലലൂയ, ദൈവം നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് അങ്ങ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പല ഭാഗങ്ങളിൽ പല ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളെയൊക്കെ അങ്ങയുടെ സ്നേഹത്തിന്റെ ചരടിനാൽ കോർത്ത് ബന്ധിപ്പിച്ച് കൂട്ടി നിർത്തുന്ന അങ്ങയുടെ വലിയ കരുണയെ, സ്നേഹത്തെ, പരിപാലനയെ എല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ സ്നേഹം ഞങ്ങളുടെ മേൽ നിറയട്ടെ. നമുക്ക് ആഗ്രഹത്തോടെ അപ്പന്റെ സ്നേഹം നമ്മളിൽ നിറയുവാൻ, അവന്റെ കരുതൽ അനുഭവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹാലലൂയ, ദൈവം നന്ദി പറയുന്നു. നന്ദി പറയുന്നു അപ്പ, നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി, സിനിമ നടനാണോ? ആ, ധാരാളം വിജയ്മാരെ നമുക്കറിയാം അല്ലേ, ധാരാളം വിജയ്മാരെ അറിയാം. വിജയ് എന്ന ഒരു മകനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്. വിജയ് യേശുദാസ് എന്ന് പറഞ്ഞ മനുഷ്യനെ കേട്ടിട്ടുണ്ടോ? ഇനീഷ്യൽ കൂടി പറഞ്ഞ പെട്ടെന്ന് അറിയാം അല്ലെ, വിജയ് യേശുദാസ്. റോസ്മോൾ നൺമുട്ടി എന്ന് പറയാമോ? കേട്ടിട്ടുണ്ട് അല്ലെ. വളരെ നല്ലൊരു ഗായകനാണ് അല്ലെ, കാണാൻ നല്ല സുന്ദരനാണ്, പിന്നെന്താണ്, ധാരാളം സമ്പത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വലിയ പ്രശസ്തി ഒക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്താണ് വിജയ് യേശുദാസിന്റെ ഏറ്റവും വലിയ ഭാഗ്യം? ഒന്ന് ജിഷോ എന്ന് പറയുന്ന കൂട്ടുകാരനൊന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാമോ, എന്താണ് വിജയ് യേശുദാസിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നത് താങ്കൾ കണ്ടിട്ടുള്ളത്? അദ്ദേഹം മഹാനായ ഒരു പാട്ടുകാരന്റെ മകനായി ജനിച്ചു എന്നാണ് ഞാൻ കണ്ട ഒരു കാര്യം. സീന ചാക്കോ ഉണ്ടോ? സീന ചാക്കോ എന്നാണ് മിട്ടിയത് പറയാമോ, എന്താണ് വിജയ് യേശുദാസ് എന്ന് പറയുന്ന മകനെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യം? സീന, ലയ പോളി ഉണ്ടോ എന്നാണ് മിട്ടിയത് പറയാമോ? കേൾക്കുന്നില്ല, എന്ത് പറയുന്നുണ്ടോ? ഓക്കെ, എങ്കിലും ഞാൻ ചിന്തിക്കായിരുന്നു, വിജയ് യേശുദാസ് എന്ന് പറയുന്ന ആ മകന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് യേശുദാസിന്റെ മകനായി ജനിച്ചു എന്നുള്ളത്. അവന്റെ അപ്പൻ യേശുദാസ് എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പാടാൻ കഴിവ് കിട്ടിയില്ല, അതൊക്കെ പിന്നെ വരുന്ന സെക്കൻഡറി ആണ്. അല്ലെങ്കിൽ അവന് സമ്പത്തുണ്ട്, സൗകര്യങ്ങള്, പ്രശസ്തി, ഇതൊക്കെ കിട്ടിയതിനേക്കാൾ അപ്പുറത്ത് ആ അപ്പന്റെ മകനായി ജനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മളൊക്കെ എത്ര ഭാഗ്യമില്ലാത്തവരാണെന്നല്ലേ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ആൽബർട്ട്? തോന്നുന്നുണ്ടോ മോനെ?
എന്താണ് നമ്മളൊന്നും ഭാഗ്യമില്ലാത്തവര് അല്ലെ, അവൻ എത്രയും ഭാഗ്യവാൻ. ആൽബർട്ട് ഞാൻ തോന്നുന്നുണ്ടോ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? പറയുന്നില്ല അല്ലെ. ഓക്കെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ യേശുദാസനേക്കാൾ ഈ ലോകം സൃഷ്ടിച്ച ലോകത്തെ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കിനാൽ ലോകത്തെ സൃഷ്ടിച്ച അപ്പന്റെ മക്കളാണ് പ്രിയമുള്ളവര് നമ്മളൊക്കെ. അപ്പോ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ യേശു വിജയിനേക്കാൾ വിജയ് യേശുദാസിനേക്കാൾ എത്രയോ ഭാഗ്യമുള്ളവരാണ് നമ്മളൊക്കെ. നാം ദൈവ മക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നാം ആരാണ്? നാം ദൈവത്തിന്റെ മക്കളാണ്. വിശുദ്ധ യോഹന്നാൻ ഈശോയുടെ കൂടെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈശോ എപ്പോഴും അവന്റെ സംഭാഷണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്താണ്? തന്റെ അപ്പനെ പറ്റിയിട്ടാവും, തന്റെ അപ്പന്റെ സ്നേഹത്തെ പറ്റിയിട്ടാവും. അപ്പോ യോഹന്നാൻ തന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം പറയുകയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ് നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും ഉറപ്പിച്ച് അവൻ ഈശോയിൽ നിന്നും കേട്ട അപ്പന്റെ മകനായ ഈശോയുമായിട്ട് ഏറ്റവും ഗാഢ ബന്ധത്തിലുള്ള പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഈശോ പറഞ്ഞു കേട്ടതനുസരിച്ച് യോഹന്നാൻ പറയുകയാണ് നാം അങ്ങനെയാണ് താനും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നാം ദൈവത്തിന്റെ മകനും മകളുമാണ് എന്ന് വിളിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വലിയ അഭിമാനത്തോടെ പറയാം. എന്റെ അപ്പൻ സ്നേഹനിധിയായ കരുതലുള്ള ഒരു അപ്പന്റെ മകനാണ് ഞാൻ. അവന്റെ വാത്സല്യമാണ് എന്നെ ഓരോ പ്രഭാതത്തിലും മുന്നോട്ട് നയിക്കുന്നത്. നാം മോനെ എന്ന് വിളിക്കുമ്പോൾ അവന്റെ അരികിൽ ഓടി ചെല്ലുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം ആ അപ്പന്റെ ഏറ്റവും പ്രിയമുള്ള മകനാണ് നമ്മൾ ഓരോരുത്തരും, ഏറ്റവും പ്രിയമുള്ള മകൻ. ആ അപ്പന്റെ വാത്സല്യമാണ് ഓരോ പ്രഭാതത്തിലും നമ്മെ തേടി വരുന്നത്, ഓരോ പ്രഭാതത്തിൽ നമ്മെ തൊട്ടുണർത്തുന്നത്. അവന്റെ കരുതലാണ് വിളിക്കണ്ട മോനെ നേരം വെളുത്തട എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു സ്നേഹം. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ അപ്പന്റെ വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്പോഴേനൊക്കെ? ഒന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ ഈ അപ്പന്റെ വിളി ഒന്ന് കേൾക്കണം? ഇപ്പൊ നമ്മളെ വലിയ പേരൊക്കെയാണ്, ഇപ്പൊ കുര്യാക്കോസ് എന്നുള്ളൊരു പേരാണെങ്കിൽ എന്തായിരിക്കും അപ്പൻ വിളിക്കട്ടെ? മോനെ കുരു എന്നൊക്കെ വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആൽബർട്ട് ഇവിടെ മോനെ ആലു എന്നൊക്കെ ആയിരിക്കും വിളിക്കുക അല്ലെ. എത്രയോ സ്നേഹത്തോടെ അവനെ വിളിക്കാൻ, നമ്മെ ഓരോരുത്തരെയും വിളിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ്. യോഹന്നാൻ അത് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ് എത്ര വലിയ സ്നേഹം പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുകയാണ്. നാം ദൈവത്തിന്റെ നമ്മളോരോരുത്തരും ദൈവത്തിന്റെ മകനും മകളുമായി വിളിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് താനും. നമുക്ക് അഭിമാനത്തോടെ എപ്പോഴും പറയാൻ പറ്റണം ആ അപ്പന്റെ മകനാണ്, ആ അപ്പന്റെ മകളാണ് ഞാൻ എന്നുള്ള വലിയ സ്നേഹവും വലിയ സ്വാതന്ത്ര്യവും എപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. ആ വിളി അല്ലെങ്കിൽ ആ വിളിയുടെ മാധുര്യം അത് അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമുക്ക് അത് അനുഭവിക്കാൻ സാധിക്കുക? ഈ അപ്പന്റെ പ്രത്യേകത എന്താ അറിയോ? അപ്പന്റെ ആഗ്രഹം എപ്പോഴും മക്കളുടെ കൂടെ നടക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കൂടെ നടക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ അപ്പൻ. അനുദിനവും നമ്മുടെ കൂടെ നടക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ കരം പിടിച്ച് അവന്റെ കൂടെ നടന്ന് അവന്റെ സ്നേഹത്തിൽ പങ്കുപറ്റുക എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. നാം എത്ര കൊതറുമ്പോഴും, ഞാൻ ഓർക്കുകയാണ് എൻ്റെ ബാല്യകാലത്ത്, ഞാന് ചെറിയ കുട്ടിയായിരിക്കും, ഒരു 6-7 വയസ്സ് 5-8 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ എനിക്ക് ഈ വെള്ളയപ്പം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പാലപ്പം എന്നൊക്കെ പറയുമല്ലോ. അപ്പോ ഞാന് ഇത് അപ്പനറിയാമേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വീട് അന്നൊന്നും ആ കാലങ്ങളിലൊന്നും വീടുകളിലൊന്നും ഈ സാധനം ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ ഈ ചായക്കടയിൽ അപ്പൊ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ എടുത്തിണ്ടാവും, അവിടെയൊക്കെ പോയാലാണ് ഈ സാധനം കിട്ടുക.
അപ്പോ ഞാനെന്ത് ഞാനേറ്റവും താഴെയുള്ള മകൻ. അപ്പൊ ഞാനെന്ത് ചെയ്യുന്ന രാവിലെ അപ്പൻ ഒരു 7-8 മണിക്ക് ആകുമ്പോ ഒന്ന് നടക്കാനിറങ്ങുന്ന ഒരു ശീലമുണ്ട്. ഞാനപ്പോ ഓടിച്ചെന്ന് ഞാൻ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഓടിച്ചെന്ന് പോയിട്ട് ഞാൻ അപ്പന്റെ കൈ പിടിച്ച് അപ്പം പോകണം അടുത്തൊക്കെ ഞമ്മക്ക് നടക്കും അപ്പന്റെ കൂടെ നടക്കും. അപ്പൊ അപ്പം വഴിയിലുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ടാവും. കടകള് ചിലപ്പോ ഒരു കാട്ടിൽ കടയിൽ എന്തെങ്കിലും കയറി വാങ്ങും. എന്തായാലും അപ്പൻ ചായക്കടയിൽ കയറാതിരിക്കില്ലാന്ന് എനിക്കറിയാം. അവിടെ ചെന്ന് എനിക്ക് വേണ്ടതും എന്റെ ആവശ്യങ്ങളും പറഞ്ഞ് എനിക്ക് തരുന്നൊരു അപ്പനാണ് എന്റെ അതായത്. പിന്നീട് ഞാൻ ജീസസിലൂടെ ഈ ഒരു അപ്പനെ പരിചയപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ മനസ്സിലായി നമ്മുടെ കൂടെ സദാസമയം നടക്കുന്ന ഒരു സ്നേഹനിധിയായ അപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. നിയമാവർത്തനം 4:7 പറയുകയാണ്. ഇതില് നമ്മുടെ ഫോണിൽ വന്നപ്പോ ചെറിയ മാറ്റങ്ങളുണ്ട്, അത് ക്ഷമിക്കണം. ഓരോ കമ്പ്യൂട്ടറിലുള്ള ഫോണ്ടുകളുടെ മാറ്റത്തിലാണ് വചനം തെറ്റി വന്നേക്കുന്നത്. അത് നോക്കാൻ ശരിക്കും പറ്റിയില്ല ഇതിൽ വന്നപ്പോ എങ്ങനെയാന്നുള്ളത്. ഓക്കെ, നിയമാവർത്തനം 4:7 വചനം പറയുകയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ്, വചനം പറയുകയാണ്, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ വലിയ മരുഭൂമിയിലൂടെയുള്ള ദീർഘമായ യാത്ര. അപ്പൻ അവരെ ഒറ്റയ്ക്കൊന്നും വിട്ടില്ല. എന്ത് ചെയ്തു? ജോഷുവയുടെ കൂടെയും മോശയുടെ കൂടെയും അഹ്റോന്റെ കൂടെയൊക്കെ ഈ ജനം നടക്കുമ്പോൾ അവരുടെ കൂടെ മേഘത്തണലും അഗ്നിസ്തംഭമായും ഒക്കെ കൂടെ നടന്ന് നിരന്തരം അവരെ പരിപാലിച്ച ഒരു അപ്പനാണ് ദൈവം. അച്ഛൻ പറയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ അരികിലേക്ക് വരാൻ, നമ്മുടെ കൂടെ നടക്കാൻ അത്രയേറെ ആഗ്രഹിക്കുന്ന ഒരു അപ്പൻ. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ അപ്പന്റെ കൂടെ നടക്കണം, അവന്റെ സ്നേഹ വലയത്തിൽ എപ്പോഴും എന്നെ ഉൾക്കൊള്ളിക്കണം. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് 6 മക്കളുണ്ട്, കുഞ്ഞു കുട്ടികളാണൊക്കെ. അപ്പോ ഞങ്ങൾക്ക് 5-ാമത്തെ കുഞ്ഞിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ December മാസത്തില് ഹാർട്ടിനൊരു സർജറി നടത്തേണ്ടി വന്നു. അവൾക്ക് ഇൻബോൺ ആയിട്ട് തന്നെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഹാർട്ടിനൊരു വലിയ ഹോൾ, 2 ഹോൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം അടഞ്ഞു പോയി, മറ്റത് ഇത്തിരി വലുതായിരുന്നു. അത് വാൽവിന്റെ തൊട്ടരികിലായി അത് അടഞ്ഞു പോയില്ല. പിന്നെ ഭയങ്കര ബ്ലീഡിങ് ഭയങ്കരമായി തുടങ്ങി. കുഞ്ഞ് വലുതാവും തോറും കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അപ്പോ ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടറോട് ഇനി പെട്ടെന്ന് ചെയ്യാം, അധികം നീട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ആണ് ഞങ്ങൾ അറിയണത്, ഞങ്ങൾക്ക് 6-ാമത്തെ ഒരു കുഞ്ഞ് ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതാണെങ്കിൽ ആരോടും വീട്ടിൽ പറയാൻ പറ്റുക എന്ന് വെച്ചാൽ, മക്കള് 5 മക്കളെന്ന് തന്നെ ഞങ്ങൾ വീട്ടില് ആർക്കും താല്പര്യമില്ല. ഇനി 6-ാമത്തെ ഒരു കുഞ്ഞ് പ്രെഗ്നന്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. അപ്പൊ കുഞ്ഞിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അല്ല സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. അപ്പൊ അത്യാവശ്യം പൈസ തന്നൊരു സർജറിയാണ്. അപ്പൊ ഞങ്ങള് ഹൃദ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയില് ഈ ഒരു ഞങ്ങളുടെ കുഞ്ഞിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കാർ പദ്ധതിയാണ്. അപ്പോ ഈ സർക്കാർ പദ്ധതിയില് സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറി ചെയ്യുള്ളൂ. ഈ സർജറി ബ്ലോക്കിങ് ഓട്ടോ അടയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഒരാഗ്രഹം, ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു കീ ഹോൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ കാശ് ചില കുറച്ചുണ്ട്. പിന്നെ ലിസി ഹോസ്പിറ്റലിൽ മാത്രമേ ട്രീറ്റ്മെന്റ്, അവിടുത്തെ ഡോക്ടറാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് അപ്പനോട് പറഞ്ഞു ഇതൊക്കെയാണ് കാര്യങ്ങള്. വളരെ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം ഞങ്ങള് സർജറിക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്തത്. ഇപ്പൊ ഞങ്ങൾക്ക് ലിസി ഹോസ്പിറ്റലിൽ തന്നെ പെർമിഷൻ കിട്ടി. അവിടെയുള്ള ഞങ്ങളെ നോക്കുന്ന ഡോക്ടർ തന്നെ സർജറി ചെയ്യാൻ തീരുമാനമായി. ഇതിന് 2 ആഴ്ചകൾക്കുള്ളില് ഞങ്ങള് ഈ April-May ഈ കടന്നുപോയ April-May ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. വെക്കേഷൻ ആകുമ്പോ മക്കൾക്കൊക്കെ അവധിയാവും, അപ്പൊ ചെയ്യാന്ന് ചോദിച്ചത്. പക്ഷെ December 18 ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി. December 18 തന്നെ അല്ല 18 ഞങ്ങൾ പോയി അഡ്മിറ്റ്. അപ്പൊ ഞങ്ങൾ പോകുമ്പോ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരു കുടുക്കൂല അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ പോയി അവിടെ എത്തുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്താറെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു വിളി വരാണ്. ഇങ്ങനെ ഇവാന ഷൈച്ചിന്റെ പപ്പിയല്ലേ, നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തില്ലേ, ഞങ്ങൾ ഇവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്, സർജറിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ നാളെയാണ് ഡേറ്റ്. അപ്പൊ എപ്പോഴാണ് തഞ്ചപ്പോ 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടെ എത്തുന്നു പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പറയാണ്. ഞങ്ങൾ ബുധനാഴ്ച അവിടെ പോയി അഡ്മിറ്റ് ആയി. വ്യാഴാഴ്ച രാവിലെ സർജറി ചെയ്തു. സർജറി ചെയ്യുമ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു. 2 തരത്തിൽ സർജറി വേണ്ടി വരും. ചിലപ്പോ കീ ഹോൾ ആയിട്ട് നമുക്ക് ആദ്യം ചെയ്യാം, അത് ചെയ്ത് സക്സസ് ആയില്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഓപ്പൺ സർജറി ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ഒരു പ്രാർത്ഥന, ഈ ഒരു ഓപ്പൺ സർജറി ഒത്തിരി ഭയങ്കര അവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾ ഒരു അപ്പനോടുള്ള ഒരു പ്രാർത്ഥനയോ അപ്പന്റെ ചേർന്നുള്ള നടത്തിലൊക്കെയുള്ള നമ്മുടെ വ്യക്തിയായ പ്രാർത്ഥനയിലൊക്കെ ഇതായിരുന്നു. അപ്പൊ ഡോക്ടർ എന്നിട്ട് സർജറി കൊണ്ടുപോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പുറത്തു വന്നിട്ട് പറഞ്ഞു വളരെ വളരെ സുഖകരമായിട്ട് ആ സർജറി കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല, കീ ഹോളിലൂടെ തന്നെ സർജറി കഴിഞ്ഞു.
എന്ന് പറയുന്നത് പറയുമ്പോൾ പറയാം, ഞങ്ങൾ അന്ന് ഈ കീ ഹോൾ സർജറി ആയതുകൊണ്ട് അന്ന് കഴിഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം തന്നെ രാത്രി ആകുമ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് ഞങ്ങൾ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഞങ്ങളെ മമ്മി ഡാഡി പറയാം എത്ര കരുതലാണ് നമ്മുടെ അപ്പനെ. അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. 3 ദിവസം കൊണ്ട് ഈ സർജറിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഞങ്ങൾ ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ സർജറി വിചാരിച്ചിരുന്നത്. ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ ഏപ്രിൽ മാസത്തിൽ നമുക്ക് കോവിഡ് ആയിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടം. അപ്പൊ നമ്മൾക്ക് മുൻപേ നമ്മൾ ചിന്തിക്കുന്ന ഒരു അപ്പൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പനെ വിളിക്കാൻ തുടങ്ങണം. എന്റെ അപ്പാ എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം. നമ്മൾ വിളിച്ചില്ലെങ്കിലും അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അത്ര സ്നേഹനിധിയായ ഒരു കരുതലുള്ള ഒരപ്പൻ നമ്മുടെ കൂടെയുണ്ട്. അതിനും പറയുകയാണ് നാം വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. നിങ്ങളൊരു ആ ഒരു അനുഭവത്തിലേക്ക്, ഞാൻ എൻ്റെ അപ്പന്റെ പ്രിയമുള്ള മകനാണ്, അവന്റെ കൈ പിടിച്ച് ഞാൻ നടക്കും, അവന്റെ കരം പിടിച്ച് ഞാൻ നടക്കും, അവന്റെ ഓരം ചേർന്ന് ഞാൻ നടക്കും എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുക. അപ്പോൾ ആ സ്നേഹം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കും. ഞാൻ ഓരോ സമയവും ഓരോ പ്രഭാതത്തിൽ അവന്റെ കൂടെ നടക്കുമ്പോഴും മനസ്സിലാക്കുന്ന അനുഭവിക്കുന്ന ഒരു സ്നേഹമാണ് അവന്റെ കരുതലും അവന്റെ പരിപാലനയും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ മുന്നിൽ വന്നാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു വലിയ ശക്തി. ഞാൻ ഓർക്കാണ് ഈ സർജറി കഴിഞ്ഞ് വന്നപ്പോഴേക്കും, 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ചിക്കൻ പോക്സ്. അപ്പൊ ഭാര്യ പ്രെഗ്നന്റ് ആണ്. ഈ മോൾക്കാണെങ്കിൽ സർജറി കഴിഞ്ഞാൽ വേറെ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥ. December 25 കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് അല്ല, അതിന്റെ അപ്പുറത്തുള്ള ഹെർപ്പസ് എന്നൊരു സാധനം വന്നു. അത് കഴിയുമ്പോ ഭാര്യ പ്രെഗ്നന്റ് ആയിപ്പോ അവൾക്ക് ചിക്കൻ ബോക്സ്. അപ്പൊ ഒരു ഞെരുക്കുന്ന കാലഘട്ടം. പക്ഷേ കർത്താവ് അപ്പൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഇവിടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറയുകയാണ് കുഞ്ഞുമക്കളെ, നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അപ്പനൊന്ന് ക്ഷണിക്കണം, അവന്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങണം. അവനെ വിളിക്കുക, അപ്പാ എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം, എന്റെ സ്നേഹം എനിക്ക് കൂടുതൽ ആവശ്യമുണ്ട്. അത് നിങ്ങളെ വിളി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ അപ്പനെ പ്രത്യേകത വെച്ചാല് സാധാരണ അപ്പന്മാരെയൊക്കെ പ്രത്യേകത എങ്ങനെയാണെങ്കിൽ മക്കളൊരു ചെറു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ എങ്ങനെയാണ്? ഞാൻ 6 മക്കളപ്പനാണല്ലോ. നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ കുറെ ചിലപ്പോൾ ചീത്ത പറയായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് അവരോടൊരു കരുതലും ഒരു തെറ്റ് ചെയ്താലും സാരല്ലടാ എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു വാത്സല്യമുള്ളൊരു ഒരു പിതൃ മാതൃഭാവം ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. സ്വർഗത്തിൽ അപ്പൻ്റെ അവസ്ഥ അതിൽ അപ്പുറത്താണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും എത്ര ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോയാലും അതിനും പറയുകയാണ്, ഞാനും 11-24 പറയുകയാണ്, ദൈവം എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. വചനം പറയുകയാണ് അത്ര കരുതലും അത്രയും വാത്സല്യവുമാണ് ആ അപ്പന്. നമ്മുടെ ജീവിതത്തിൽ ഏത് വീഴ്ച വന്നുകൊള്ളട്ടെ, ഏത് അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും, നമ്മൾ ദൂർത്തപത്തിന്റെ ഭൂമിയിലൊക്കെ ആണെങ്കിൽ എല്ലാം നശിപ്പിച്ച് കടന്നുപോയ ആ മകനെ കാത്തിരിക്കുന്ന ഒരു സ്നേഹം. നമുക്ക് തെറ്റുപറ്റാം, അപ്പനറിയാം മക്കളാണ് തെറ്റൊക്കെ പറ്റും. അധ്യായത്തില് പറയുകയാണ്, 31-20 പറയുകയാണ്, എഫ്രായിം നീ എന്റെ വത്സല പുത്രനല്ലേ. അതിനും പറയുകയാണ് ഈ അപ്പൻ പറയുന്ന ഒരു വാചകമാണ്, എന്റെ വത്സല പുത്രനല്ലേ, എന്റെ ഓമന കുട്ടൻ. നിങ്ങൾ കേൾക്കാൻ നമുക്ക് ഒരു വലിയ സന്തോഷം തോന്നുന്നില്ലേ? എങ്ങനെയാണ് അക്ഷയ് എടുക്കുന്നുണ്ടല്ലോ. അക്ഷയ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം. എടാ മോനെ അക്ഷയ്, എങ്ങനെ നിനക്ക് തോന്നുന്നു? അപ്പൊ പറയണടാ, നീ എന്റെ വത്സല പുത്രനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ഓമന പുത്രനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നീ പറയുക? വളരെ സന്തോഷം തോന്നുന്നില്ലേ? എത്ര സുന്ദരമായ മാധുര്യമുള്ള സ്വരമാണല്ലോ അപ്പന്റെ. അപ്പൊ പറയാണ്, എഫ്രായിം നീ എന്റെ ഓമന പുത്രനാണ്, എന്റെ വത്സല പുത്രനാണ്. നിങ്ങള് നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒന്ന് വിളിച്ചു നോക്കി നോക്കി. അങ്ങനെയൊന്ന് ജിഷോ അപ്പം പറയുന്നൊന്ന് കേട്ടോ. ഞാൻ ജിഷോ, നീ എന്റെ വത്സല പുത്രനല്ലേ, എന്റെ ഓമന കുട്ടൻ അല്ലേ. ഞാൻ എന്റെ മക്കളൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട്, നീടാ നീ എന്റെ ചക്കരയാട്രാ. എനിക്ക് അങ്ങനെ വിളിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു അനുഭവം ഉണ്ട്, നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഈ അപ്പൻ സ്വർഗത്തിൽ അപ്പൻ നമ്മെ ഓരോരുത്തരെയും അവിടെ പറയണം എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കും. നിഷ്കളങ്കമായ സ്നേഹം നമുക്ക് എല്ലാവർക്കും ഒരേ സമയം തരികയാണ് ഓമന കുട്ടൻ. രണ്ട് പറയാണ്, അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവനെ പറ്റിയുള്ള സ്മരണ എപ്പോഴെങ്കിലും ഉദയം. ചിലപ്പോ നമ്മള് നമ്മളുടെ വഴിക്കൊക്കെ പോകുന്നുണ്ടാവും, നമുക്ക് തോന്നിയ പോലെ നടക്കും. നമ്മൾ ചിലപ്പോ ഈ അപ്പനെയൊക്കെ മറന്നുണ്ടാവും. അപ്പൊ എന്താ നമ്മളെ തിരികെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ അപ്പൻ ചിലപ്പോ നമ്മൾ വിളിക്കായിരിക്കും.
അപ്പോ നമ്മൾക്കെതിരാണ് ചില പ്രവൃത്തികളൊക്കെ സംഭവിക്കുക. എങ്കിലും അവിടുന്ന് പറയണം, അവന് വിരോധമായ ചിലതൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണ്, എനിക്ക് അവനെ ഒരിക്കലും നഷ്ടപ്പെടാൻ പറ്റില്ല. കാരണം അത്രയേറെ സ്നേഹമാണ് എനിക്ക് അവനോട്, വാത്സല്യമാണ് എനിക്ക് അവനോട്. അവിടെ പറയാണ്, അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. പറയാണ്, എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. അപ്പം പറയുകയാണ്, പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഉൾപുളകം കൊള്ളാറുണ്ട്. ഞാൻ നിസ്സീമമായ അതിരുകളില്ലാത്ത കരുണ തോന്നുന്നു. അപ്പം പറയുകയാണ്, അത്രയേറെ വാത്സല്യമുള്ള, അത്രയേറെ കരുതലുള്ള ആ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങണം. പ്രിയമുള്ളവരെ, അത് ജീവിതത്തില് മറ്റൊരിടത്തും കിട്ടാത്ത, ജീവിതത്തിൽ ചിലപ്പോ നിങ്ങളിനി എത്രയൊക്കെ മറ്റെവിടെ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും കിട്ടാത്ത ഒരു വണ്ടർഫുൾ ആയിട്ട് ഒരു അനുഭവമാണ് യപ്പന്റെ സ്നേഹത്തിലേക്കുള്ള വളർച്ച. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ആ സ്നേഹത്തിലേക്ക് വെച്ചു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാലും മതി, ഓരോ പ്രഭാതത്തിലും അപ്പന്റെ വിളി കേൾക്കാൻ തുടങ്ങിയാലും മതി, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മഴയായി, വരമഴയായി, നീർച്ചാലായി ഒഴുകുന്നത് അനുഭവിക്കാൻ നമുക്കൊക്കെ സാധിക്കും. എന്ന് പറയാണ്, എല്ലാത്തിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദേഷിക്കും. നമ്മളൊന്നും ദേഷിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. കാരണം അവന്റെ ഛായയിലും അവന്റെ അതേ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. നമ്മൾ പരസ്പരം ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നാലോ അഞ്ചോ പേരെ കാണാൻ പറ്റുള്ളൂ. ലാപ്പിലാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു സ്ക്രീനാണ്, ഒരു 10-20 പേരെ കാണാം. പരസ്പരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ പോലെ എന്നെ പോലെ തന്നെ ഒരാൾ വേറെ ചിലപ്പോ ഈ കൂട്ടായ്മയിൽ നിന്നല്ല, ഒരിത്തരം ഉണ്ടാവില്ല. അത്രയ്ക്ക് യുണീക്കായിട്ട് ദൈവം നമ്മയൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, അത്രയേറെ സ്നേഹം അവൻ നമ്മിലേക്ക് ചൊരിയുകയാണ് പ്രിയമുള്ളവരെ ഓരോ ദിവസവും. അതുകൊണ്ട് ആ വാത്സല്യമാണ് നമ്മെ തേടി വരുന്ന ഓരോ പ്രഭാവത്തിൽ. അവരെ കരം പിടിക്കാൻ, അവൻ പറയുന്നൊന്ന് കേൾക്കാൻ, അവന്റെ വാത്സല്യത്തിലേക്ക് എന്നും നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. തുടർന്ന് പറയുകയാണ്, നമ്മുടെ ജീവിത വഴികളിൽ നമ്മൾ പരിപാലിക്കുന്നവരാണ് നമ്മുടെ അപ്പൻ. നമ്മെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി ആ വഴിയിൽ നടക്കുമ്പോൾ നമ്മുടെ വീഴ്ചകളിലേക്ക് അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥകളും നമ്മെ താങ്ങുന്നവനാണ്. നിയമാവർത്തനം 32:10 പറയുകയാണ്, 10:11-12 പറയുകയാണ്, കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുറകിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവരെ പരിപാലിച്ച ആരാണ്? കർത്താവാണ്. ഏത് പ്രതിസന്ധികളിലും നമ്മെ താങ്ങുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവന്റെ കരുതലാണ് നമ്മെ ഓരോ സമയവും ഓരോ നിമിഷവും നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നീ ജീവിതത്തിൽ എവിടെ ഒറ്റപ്പെട്ടു പോയാലും വചനം പറയാണ്, അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണത്തിൽ കണ്ടെത്തി. എന്ത് ചെയ്ത അവൻ? ഓടി വന്ന് വാരി പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരും എന്നെ സ്നേഹിക്കാനില്ല, എല്ലാവർക്കും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം, എന്തുമായിക്കോട്ടെ പ്രിയമുള്ളവരെ, നിന്നെ പിരിയാത്തൊരു സ്നേഹമായി നിന്റെ ജീവിതത്തിന്റെ നാൾ വഴികളിൽ എന്നും അവനുണ്ട്. അത് പറയാണ്, കൂടി ചലിപ്പിക്കുമ്പോഴും നമുക്കറിയാം, ഒരു പരുന്ത് എന്ത് ചെയ്യും? ഒരു കുഞ്ഞിനെ പറക്കാനായി പഠിപ്പിക്കുക. വലിയ ഉയരങ്ങളിലുള്ള കൂടുകളിൽ നിന്നും കൂടുന്ന് ചാട്ടും. അപ്പൊ എന്തുണ്ടാവും? ഈ കൂട് ഇളകി കുഞ്ഞ് താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോ കുഞ്ഞ് പേടിക്കും ചിലപ്പോ, എന്താ അതിന് പറക്കാൻ അറിയില്ല. അപ്പൊ താഴേക്ക് വരുന്നതിന്റെ ഏറ്റവും അടിയിലായിട്ട് ആരുണ്ട്? ഈ അമ്മ പരുന്തുണ്ട്. അമ്മ പരുന്ത് തന്റെ ചിറകുകളിൽ വഹിക്കുവാൻ തയ്യാറായിട്ട് താഴെയുണ്ട്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് വഴികളിൽ നമ്മെ താങ്ങുവാൻ നമ്മുടെ അപ്പൻ കൂടെയുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ 6-ാമത്തെ കുഞ്ഞിന്റെ ഡെലിവറിയുടെ സമയം, അപ്പൊ ഈ കോവിഡ് ഒക്കെ ആയിട്ട് ഭയങ്കരമായ ഇപ്പൊ സ്പ്രെഡായ സമയം കഴിഞ്ഞ ജൂലൈയിലായിരുന്നു. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ വെള്ളിയാഴ്ച ഞങ്ങൾ പ്രാവശ്യം ഇതുപോലെ വേദനയായിട്ട് ഞങ്ങൾ പോയി. പോയപ്പോ ഡോക്ടറെ അവിടെ എത്തി കഴിഞ്ഞപ്പോ നമ്മുടെ ഫിൻഡോ ഡോക്ടറാണ് നമ്മുടെ കുഴിക്കാട്ടി ചെയ്യില്ലെ. പിന്നെ ഡോക്ടർ പറഞ്ഞു പെയിൻ ഇത് ശരിയായിട്ടുള്ള പെയിൻ ആയിട്ടില്ല, ഞാൻ ഡേറ്റ് ആയിട്ടില്ല, 2 ആഴ്ച കൂടി ഉണ്ടായിരുന്നു, ശരിയായിട്ടുള്ള പെയിൻ ആയിട്ടില്ല. അപ്പോ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ അഡ്മിറ്റ് ആവാമെന്നുള്ള പോയത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യണം, തിരിച്ചു പോക്കോളാം പറഞ്ഞു ഞങ്ങൾ. അങ്ങനെ ഞങ്ങള് വെള്ളിയാഴ്ച പോയിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. ശനിയാഴ്ച രാവിലെ തിരിച്ചു വന്നു. ഞായറാഴ്ച വൈകുന്നേരമായപ്പോ വീണ്ടും ഭാര്യയ്ക്ക് വേദന തുടങ്ങി. അപ്പൊ 7 മണിയായി വേദന തുടങ്ങി. ഞങ്ങൾ പിന്നെ എന്തായാലും ഇനി നല്ല ശരിക്കുള്ള വേദനയാണെന്ന് അറിയാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്ത് ഒരു 11 മണി വരെ വെയിറ്റ് ചെയ്ത്. അപ്പൊ നല്ല വേദനയും. അപ്പോ ഞങ്ങള് കാർ എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് പോകാൻ തീരുമാനം, ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ കാറിന് എന്റെ ഒരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു.
കാറിന്റെ മീലിന്റെ അവിടെ ഒരു ശബ്ദം ഞാൻ ഓടിപ്പിക്കുമ്പോ എനിക്ക് അറിയാം ഇതിന് വയസ്സായ വണ്ടിയാണ്, ഒരു 10-20 വർഷത്തെ വയസ്സുണ്ട്. അപ്പോ ഞാന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ കംപ്ലൈന്റ് ഒക്കെ തീർത്തെങ്കിലും ഈ വീലിന്റെ അവിടെ ഒരു സൗണ്ട് എപ്പോഴും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭാര്യയ്ക്ക് വയ്യാണ്ടുള്ള വേദന പ്രസവ വേദനയാണല്ലോ, അപ്പൊ എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തി. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് 20-22 കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക്. രാത്രി 12 മണിയായി. അപ്പൊ ഇങ്ങനെ വഴിയിലൊന്നൊക്കെ വണ്ടികളില്ല, ഞങ്ങളപ്പോ എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്താനായിട്ട് ഞാൻ തിരക്ക് പിടിച്ച് പോവാണ്. അങ്ങനെ പോയി ഞാൻ ഹോസ്പിറ്റലിന്റെ കാർ പോർച്ചിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, അപ്പോ നമ്മുടെ ഉള്ളില് എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം തിരക്കും. ഹോസ്പിറ്റലിലെത്തി ഭാര്യനെ ഇറക്കി കഴിഞ്ഞ് നോക്കിയപ്പോ കാറിന്റെ ബാക്കിൽ നിന്നും ഭയങ്കരമായി പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വരുമ്പോ ഈ പുക വരുന്നുണ്ട്, ഞാനിത് അറിഞ്ഞില്ല. കാറിൽ ഞങ്ങള് മൂന്നാളും, ഞാനും ഭാര്യയും ഭാര്യയുടെ അമ്മയാണ് ഉള്ളത്, ഞങ്ങള് മൂന്നാളും ഈ പുക വരുന്നതോ അല്ലെങ്കിൽ ഇതിന്റെ മണമൊന്നും ഞങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആശുപത്രിയിലെത്തി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴാണ് വാച്ച്മാൻ ഓടുന്നുണ്ട്, എന്താ കാറിൽ നിന്ന് ഇത്രയും പുക വരണം, എന്താ സംഭവം ചോദിച്ചു. അപ്പൊ ഞാൻ അത് നോക്കാം വേഗം, ഇവിടെ ഭാര്യ അത്രയും വേദനയായിട്ട് വേഗം ലേബർ റൂമിലേക്ക് പോയി. ഞാൻ കാറിൽ കയറി നോക്കുമ്പോ ബാക്കി നിന്ന് ഭയങ്കരമായ ഒരു പുക, എന്താ ഇപ്പൊ പൊട്ടിത്തെറിക്കണ പോലത്തെ ഒരു പുക. എന്താ പറ്റിയത്? അപ്പോഴേക്കും ഭാര്യ ഡെലിവറിക്ക് ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് സമാധാനമായി. ഞാൻ കാറ് നീക്കിയിട്ടിട്ട് കാലത്ത് നോക്കാനുള്ള പോയി. ഞാൻ ഓർക്കായിരുന്നു വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഞാൻ കാണാണ് ഈ പുക വരുന്നത്, അല്ലെങ്കിൽ മമ്മി പറയാണ് എടാ ഇതിന് പുക വരുന്നില്ല, എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിൽ ഇട്ട് കിടക്കേണ്ടി വരും, അവൾക്ക് അഞ്ച് വേദന ഭീകരമായ അവസ്ഥ. അപ്പൊ അതൊന്നും ഞങ്ങൾ അറിയിക്കാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് ഞങ്ങളെ സംഭവം പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാം, നമ്മളെ ജീവിതത്തിന്റെ വഴികളിൽ ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ സദാ നമ്മളെ നോക്കിക്കൊണ്ട് നമ്മളെ കൂടെ നടക്കുന്നവനാണ്. നമുക്ക് വേണ്ടതെല്ലാം എല്ലാം തന്നുകൊണ്ട് നമ്മളെ പരിപാലിക്കുന്ന സ്നേഹമാണ് നമ്മുടെ അപ്പൻ. അപ്പൊ നമ്മൾ നാല് കാര്യങ്ങളാണ് കേട്ടത്. എന്താണ്? നാം ദൈവ മക്കളാണ് അല്ലെ, നാം ദൈവ മക്കളാണ്, അപ്പന്റെ മക്കൾ നാം വിളിക്കപ്പെടുന്നു, അതിൽ നമുക്ക് അഭിമാനിക്കാം, അതിൽ നമുക്ക് സന്തോഷിക്കാൻ പറയും. നമ്മളവരെ അവന്റെ വാത്സല്യത്തെ പറ്റി നമ്മൾ കേട്ടു, നമ്മുടെ കൂടെ നടക്കുന്നവനാണ് നമുക്ക് കേട്ടു. അവസാനം നമുക്ക് കേൾക്കുക, നമ്മുടെ ജീവിത വഴികളിൽ അനുദിനം നമ്മെ പരിപാലിക്കുന്നവനാണ്, നമ്മളെ കൈവിട്ട് പോകുന്നവനല്ല അവൻ. അവൻ നമ്മുടെ കൂടെ സദാസമയവും അവന്റെ ചിറകിൻ കീഴിൽ നമ്മെ കാക്കുന്ന ഒരു വലിയ വാത്സല്യമാണ് നമ്മുടെ അപ്പൻ്റെത്. ഞാൻ ചിന്തിക്കായിരുന്നു എങ്ങനെയാണ് നമുക്ക് ഈ അപ്പന്റെ സ്നേഹത്തിലേക്ക് അനുദിനം വളരാനും കൂടുതൽ ഉയരങ്ങളിൽ ഒരു ആത്മബന്ധം. ഈശോ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ഒരു പ്രത്യേക കാര്യത്തിന്, എന്തിനുവേണ്ടിയായിരുന്നു? ഈ ഒരു അപ്പനെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. സ്വർഗത്തിൽ പ്രിയമുള്ളവർ ഇങ്ങനെ ഒരു അപ്പൻ നമുക്കുണ്ട്, നമ്മെ കാത്തിരിക്കുന്ന കരുതലുള്ള വാത്സല്യമുള്ള ഒരു അപ്പൻ നമുക്കുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടല്ലേ യോഹന്നാനൊക്കെ ഈശോയുടെ കൂടെ നടന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഇങ്ങനെ ഒരു ഉന്നതമായ വാത്സല്യമുള്ള ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്, അപ്പന്റെ അരികിലേക്കുള്ള ഒരു തിരിച്ചുള്ള യാത്രയാണ് നമ്മുടെ ജീവിതങ്ങൾ. അതുകൊണ്ടാണ് യോഹന്നാൻ 16:28 പോയി ഈശോ പറഞ്ഞൊരു കാര്യം, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും വന്നു തിരികെ ഞാൻ പിതാവിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പോ ഈശോ എങ്ങനെയാണ് ഈ പിതാവുമായ അനുദിനം ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്? അവിടെ ബൈബിളൊക്കെ ഓരോ വചന സുവിശേഷങ്ങളിലൊക്കെ മുമ്പ് കാണാം, അവൻ വിജന പ്രദേശത്തേക്ക് പോയിട്ട് പ്രാർത്ഥിക്കാനായി പോയി. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോയി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. എന്താണ്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അവന്റെ അപ്പനോടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോവുകയാണ് ഈശോ ഓരോ സമയങ്ങളിലും. പ്രിയമുള്ള, നമ്മൾ എന്ത് ചെയ്യണം? അനുദിനവും നമ്മുടെ അപ്പനുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ വേണം. അതാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, അനുദിനവും അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ. അവനോട് അപ്പാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ, ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. നിങ്ങൾ സ്നേഹപൂർവ്വം അവനോട് പറയാൻ തുടങ്ങുക. ഞാൻ ഓർക്കാണ് എന്റെ ഈ കുഞ്ഞിന്റെ മാമ ഈ സർജറിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ സർജറിക്ക് കയറുമ്പോൾ എന്റെ കത്രി ഉണ്ണിന് വെച്ചുകൊണ്ടും എന്റെ ഉള്ളിൽ ഭയങ്കരമായൊരു സങ്കടമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായൊരു ഭാരം എന്ന് പറഞ്ഞു. അതായത് നമുക്ക് അത്രയേറെ പ്രിയമുള്ളതാണ് കുഞ്ഞുങ്ങള്. ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും മേടിച്ച് ഡോക്ടർ കൊണ്ടുപോയി. അപ്പോ ഒരപ്പൻ സ്വർഗത്തിലെ അപ്പൻ തന്റെ ഏക മകനെ നമുക്ക് നൽകുവാൻ തക്ക നമ്മെ സ്നേഹിച്ചതാണ് പ്രിയമുള്ളവരെ. തന്റെ പുത്രനെ, പ്രിയ പുത്രനെ നമുക്ക് ബലിയായി നൽകുവാൻ തക്ക വിധം അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് അതിന് പറയുന്നത്. ഈ അപ്പനുമായിട്ട് എങ്ങനെ നമ്മൾ സ്നേഹത്തിലാവണം? അനുദിനം ഓരോ ദിവസവും പ്രഭാതത്തിൽ അവന്റെ കൂടെ ഇരിക്കുവാൻ, കുറച്ച് സമയം അവൻ പറയുന്നൊന്നും കേൾക്കാൻ, അവന്റെ വിളി ഒന്ന് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. അവന്റെ സ്വരത്തിനായി ഒന്ന് കാതോർക്കണം പ്രിയമുള്ളവരെ. എന്താണ് എന്റെ അപ്പനോട് പറയുന്നത്? ചിലപ്പോ അപ്പം വിളിക്കണം, ആ മോനെ ഡാ മോളെ എന്നൊക്കെ വിളിക്കും. മോളെ സ്റ്റീനെ അല്ലെ, സ്റ്റീനാണെന്ന് കിട്ടിയില്ലേ, മോളെ സ്റ്റീനെ എന്തുണ്ട് വിശേഷം, നിന്റെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ, ശില്പ അല്ലെ, ശില്പ എന്നൊരു കുട്ടിയുണ്ട്, അപ്പൊ അപ്പം വിളിക്കണം, മോളെ ശില്പേ എന്താണ് വിശേഷങ്ങൾ, സുഖമാണോ നിനക്ക് എന്ന് കേൾക്കാൻ നമ്മൾ നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്ന് തുറക്കുക, അവന്റെ സ്വരം കേൾക്കുക. ഞാൻ ഓർക്കുകയാണ് ഈശോയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഈശോ എപ്പോഴും
അപ്പൻ പറയുന്നത് കേൾക്കാൻ മാത്രമാണ് തയ്യാറെടുത്തിട്ടുള്ളത്. അപ്പന്റെ സ്വരം അതനുസരിക്കാൻ ജീവിതം സമർപ്പിച്ചതാണ് ഈശോ. നിങ്ങൾ നോക്കി ലാസറിന്റെ മരണത്തിന് രോഗബാധിതനായി കിടക്കുമ്പോൾ ശിഷ്യന്മാരോട് വന്നിട്ട് പറയണം, നീ ഏറ്റവും സ്നേഹിക്കുന്ന സുഹൃത്ത് മരണാസന്നായി കിടക്കുകയാണ്. അപ്പോ ഈശോയ്ക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ലാസറിനെ ഉയർപ്പിക്കാമായിരുന്നു. പക്ഷെ അവൻ പോയില്ല എന്നൊന്നും, രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. എന്തുകൊണ്ടായിരിക്കും അവൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാൻ കാരണം, അവൻ അവനപ്പം പറഞ്ഞില്ല, അപ്പ മോനെ നീ ഇപ്പൊ പോണ്ട, നമുക്ക് ഇതിൽ വലിയൊരു അത്ഭുതം, എന്റെ അപ്പന്റെ പ്രവൃത്തി കാണാനായിട്ട് മരണത്തെ പോലും തോൽപ്പിക്കുന്ന ജീവന്റെ സമൃദ്ധിയെ പറ്റി ഈ ലോകത്തെ വെളിപ്പെടുത്തണം. അത് മറിഞ്ഞ് രണ്ടുകൂടിയിരിക്കുകയും ഈശോ എന്ത് ചെയ്തു, ഈശോ അവിടെ ഇരുന്നു ശാന്തമായിട്ട്. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, ഇനി ഞാൻ പോകണ്ട, അവൻ മരിച്ചു കിട്ടേണ്ട കാര്യം. യഹൂദന്മാർ കണ്ടുകഴിഞ്ഞാൽ കല്ലെടുത്തറിയെന്ന് പറഞ്ഞു. പക്ഷെ ഈശോ പോയി ഉയർത്തിച്ചു. അപ്പോ ഈശോ എന്താണ്, പിതാവ് എന്താണ് പറയുന്നത് എന്നോട്, അത് കേട്ട് അനുസരിച്ച് ആ സ്വരത്തിലൂടെ നടന്ന അവൻ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതം സ്വരത്തിനായിട്ട് കാക്കണം, അവൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങണം, ആ പറയുന്ന അനുസരിക്കാൻ വേണം പ്രിയമുള്ളവര്. അതാണ് വേണ്ടത്. അപ്പൊ എന്തുണ്ടാവും, നമ്മളുടെ ജീവിതങ്ങളൊക്കെ പ്രഭാതം പോലെ പൊട്ടി വിടരാൻ തുടങ്ങും. അനേകർ നിങ്ങളുടെ സ്വരത്തിനായി കാതോർക്കും. നിങ്ങളുടെ ജീവിതങ്ങളെ മലമുകളിൽ പണിതുയർത്തപ്പെട്ട പട്ടണം പോലെ പ്രകാശിതമാകാനായിട്ട് തുടങ്ങും. അപ്പോ ഈ ഒരു വാത്സല്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ സമർപ്പിക്കാൻ തുടങ്ങണം. നമുക്കറിയാം പല പ്രതിസന്ധികളിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത് അല്ലെ. ജീവിതത്തിലെ സാമ്പത്തികമാകാം, രോഗപ്പിഴകളാകാം, എന്ത് സങ്കടമായിക്കൊള്ളട്ടെ പ്രിയങ്ങളെ, നിങ്ങൾ അപ്പനോട് പറയണം, അപ്പ ഇങ്ങനെയൊക്കെയാണ് എന്റെ അവസ്ഥ, വലിയ ഞെരുക്കത്തിലൂടെയാണ് ജീവിതത്തിൽ, ഞാൻ തോൽവിയാണ് ദൈവമേ, എവിടെ പോയാലും എവിടെ ഞാൻ പരിപാടി അവതരിച്ചാലും തോൽവിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അനുദിനമുള്ള വ്യക്തിപരമായ പ്രാർത്ഥനകൾ പറയാൻ തുടങ്ങണം, അവരെ കൈപ്പിടിക്കണം. നിങ്ങൾ എത്ര തോൽവിയാണെങ്കിലും എത്ര പുറകിലാണെങ്കിലും പ്രിയങ്ങളെ, നിങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു സ്നേഹം, ഒരപ്പൻ നിങ്ങളുടെ കൂടെയുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. പ്രിയങ്ങളെ, പ്രഭാഷകൻ 33:16 പറയുന്ന ഒരു കാര്യമുണ്ട്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പറക്കുന്നതിനെ പോലെ മുന്തിരി പറക്കുന്നവരുടെ ഇടയിൽ ഞാൻ ഏറ്റവും പുറകിലായിരുന്നു, എങ്കിലും അതിന് പറയുകയാണ് കർത്താവിന്റെ അനുഗ്രഹം എന്നെ മുന്നിലെത്തിച്ചു. അപ്പോ ഈ അപ്പന്റെ സ്നേഹം ഏറ്റവും കൂടുതലായി അനുഭവിക്കാൻ എന്ത് ചെയ്യണം, അപ്പന്റെ കൂടെ നടക്കുക, അവന്റെ സ്വരം കേൾക്കുക, അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക. അവൻ എന്താണ് എന്നോട് പറയുന്നത്, ആ വാത്സല്യം, ആ സ്നേഹം, അവന്റെ സ്നേഹം ഇപ്പോഴും നമ്മളിലേക്ക് ഒഴുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് മനസ്സ് നിറയെ സ്വീകരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതങ്ങളെ അവന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാൻ പറയുന്നവരെ, ആ വാത്സല്യമുള്ള അപ്പന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞു പൈതലിനെ പോലെ. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, ഞാൻ അവന്റെ മടിയിൽ കിടന്ന് തന്നെ തന്നെ ശാന്തനാക്കുകയാണ്. എത്ര പ്രതിസന്ധിയാണെങ്കിലും നിങ്ങൾ അവന്റെ മടിയിൽ കിടക്കുക, അപ്പന്റെ ഓരം ചേർന്ന് നടക്കുക, അവൻ പറയുന്നത് കേൾക്കാനും അനുസരിക്കാൻ തുടങ്ങുക. അത് നമ്മളേറെ സഹായിക്കുന്നതാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ. ഓരോ പ്രഭാതത്തിലും അവന്റെ സ്വരം കേൾക്കാൻ, അവനോട് സംസാരിക്കാൻ, അപ്പൊ ഇതൊക്കെയാണ് എന്റെ അവസ്ഥ, എന്റെ നിസ്സഹായതാണ് എന്ന് സ്നേഹത്തോടെ പറയുവാൻ നമ്മൾ തുടങ്ങുക. പ്രിയമുള്ളവരെ, എന്തുണ്ടാവും അത്, നമ്മുടെ ജീവിതത്തിലെ അവന്റെ വാത്സല്യവും അവന്റെ കരുതലും ഒക്കെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്, ഇത്രയേറെ വാത്സല്യമുള്ള, ഇത്രയേറെ നമ്മെ സ്നേഹിക്കുന്ന ഈ അപ്പന്റെ വഴികളിലൂടെ എന്നും നടക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുകയായിരുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. എന്താണ് കാരണം, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുകയാണ്. നാം ദൈവമക്കളാണ് പ്രിയമുള്ളവരെ, അങ്ങനെയാണ് താനും. യോഹന്നാൻ ഉറപ്പിച്ച് പറയുകയാണ്, നാം ദൈവ മക്കളാണ്. അപ്പന്റെ മകനും മകളുമാണെന്നുള്ള ബോധ്യം, അപ്പന്റെ സ്നേഹത്തിന് ഞാനും അവകാശിയാണെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അടിയിൽ വരച്ചിടുക. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് തകർന്ന അവസ്ഥയാണെങ്കിലും, നമ്മുടെ കൂടെ നടക്കുന്നവനാണ്. ഈശോ പറയുന്നില്ലേ, ഞാൻ ഏകനാണ്, നിങ്ങൾക്ക് എന്നെ കൈവിട്ട് പോയാൽ എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ട്. ഈശോ എപ്പോഴും പറയുന്നത് എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് പ്രശ്നമില്ല. യോഹന്നാന്റെ സുവിശേഷം 16:8 പറയുന്നതാണ്, ഞാൻ എന്റെ അപ്പന്റെ കൂടെയാണ് യാത്ര. നമ്മളും എന്ത് ചെയ്യണം, അപ്പന്റെ മക്കളായ നമ്മളും അപ്പന്റെ കൈ പിടിച്ച് നടക്കുക. അതുപോലെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു അപ്പന്റെ സ്നേഹ വലയത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ഏത് തകർച്ചയും ഏത് സങ്കടവും പ്രതിസന്ധിയും വന്നാൽ എന്ത് ചെയ്യണം, അവന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണെന്നുള്ള ബോധ്യം
നീ സാമ്പത്തികമായി തകർന്നനാണോ? നീ വിഷമിക്കണ്ട, നമ്മുടെ അപ്പൻ സമ്പന്നനാണ്, റിച്ച് ആണ്. നമ്മളിപ്പോഴും എന്റെ ഒരു സുഹൃത്തുക്കൾ പറയുന്നത്, ഞാൻ നീ ഭയങ്കര റിച്ച് അല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ റിച്ച് ആണ്, കാരണം എന്റെ അപ്പൻ റിച്ച് ആണ്. ഞാൻ എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ എന്റെ അപ്പന്റെ കയ്യിൽ സമ്പന്നതയുണ്ട്. അവൻ എന്നെ പല വിധത്തിലും ഒരു കുറവില്ല നടത്തുന്നവനാണ്. അപ്പോ ആ ഒരു ബോധ്യം എത്ര തകർന്നാലും ചിലപ്പോ നീ തോറ്റുപോയിട്ടുണ്ടാകാം, പക്ഷെ നിന്റെ മുന്നിൽ എത്തിക്കുന്ന ഒരു സ്നേഹമാണ് അവൻ അപ്പൻ്റെ. അപ്പൊ അവന്റെ കൂടെ അനുദിനം നടക്കുക, വ്യക്തിപരമായ പ്രാർത്ഥനയില് അവനുമായിട്ട് എന്നും ആഴത്തിൽ ബന്ധപ്പെടുവാൻ, സംസാരിക്കുവാൻ, അവനെ സ്വരം കേൾക്കുവാൻ, അവനെ അനുസരിക്കുവാൻ നമ്മൾ തുടക്കം വയ്ക്കുക. ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് അപ്പന്റെ വാത്സല്യം ഇപ്പൊ നമ്മുടെ കൂടെ പൊതിഞ്ഞു നിൽക്കുന്ന ആ സ്നേഹത്തെ നമുക്കൊന്ന് കാണാം. ആ താടിയുള്ള നമ്മുടെ ഭാവനയിലൊക്കെ ആദ്യം ഒരു പിതാവ്, ഒരു അപ്പൻ എന്ന് പറയുമ്പോൾ നമുക്ക് താടിയൊക്കെ വളർത്തിയ ഒരു വെള്ളത്താടിയൊക്കെ നമ്മൾ ചിത്രത്തിലൊക്കെ അങ്ങനെ കണ്ടാൽ നമുക്കൊന്ന് ഓർത്ത് കാണാം. ആ സ്നേഹത്തിന്റെ മാറിലേക്കൊന്ന് നമ്മെ ചാച്ചു വയ്ക്കുന്നുണ്ട്, അവന്റെ സ്വരം കേൾക്കുന്നതും അവന്റെ വാത്സല്യം അനുഭവിക്കുന്നു. അവൻ എന്താ മോനെ, മോനെ ആൽബർട്ട്, മോനെ ലയ, മോളെ ലയ എന്നൊക്കെ വിളിക്കുന്നതൊന്ന് കേൾക്കുക. എഫായും നീ എന്റെ വാത്സല പുത്രനല്ലേ, എന്റെ ഓമന കുട്ടൻ എന്ന് പറയുന്നിടത്ത് എന്റെ പേര് മാറ്റിവെക്കുക. അപ്പോൾ ആ സ്നേഹം കൂടുതൽ അനുഭവിക്കുവാൻ, അവന്റെ വാത്സല്യം കൂടുതൽ അനുഭവിക്കുവാൻ സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഈ അപ്പന്റെ കരം പിടിച്ച് ഇനിയുള്ള യാത്രകൾ നമ്മൾ എവിടേക്കൊക്കെ പോകുന്നു, ഏത് ജീവിത സാഹചര്യം ആയിക്കോട്ടെ, പ്രിയമുള്ളത് അപ്പന്റെ കരം പിടിച്ചു അനുദിനം ശക്തിയോടെ മുന്നേറുവാൻ നമ്മുടെ ആത്മീയ ശുശ്രൂഷകളൊക്കെ. അവൻ നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്, അവന്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അപ്പോ ആ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ തന്നെ ഉയർത്തി വയ്ക്കുക, അപ്പൊ തന്നെ സമർപ്പിക്കുക. ആ സ്നേഹം നമ്മെ ഓരോരുത്തരെയും അനുദിനം പുതിയട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ വാത്സല്യം നമ്മെ എന്നും പൊതിയട്ടെ. ആമേൻ.